അരുണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഞാൻ മൈക്ക് ഇവനെ പാസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇവിടെ ഗസ്റ്റ് അല്ല. എന്റെ അമ്മേ, എന്തിനാ അത്? ഇതൊക്കെ ഗൈസ്, ഇതൊക്കെ വെറും ട്രെയിലർ മാത്രം. ഇനി അവിടെ ചെല്ലുമ്പോ എന്താ സംഭവം എന്നറിയാം. സോ ലെറ്റ്സ് ഗോ. മച്ചന്മാരെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ കെ എൽ രാജ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്പ്രെഡ് പ്ലേ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. ഈ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിസിറ്റ് ദെയർ വെബ്സൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നമ്മുടെ മല്ലു ട്രാവലർ, നമ്മുടെ ഷാക്കി റക്കയുടെ ഒരു ഷോറൂം, നമ്മുടെ പ്രീമിയം യൂസ്ഡ് വെഹിക്കിൾസിന്റെ ഷോറൂം നമ്മുടെ കൊച്ചിയിൽ വൈറ്റിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ അനുബന്ധിച്ച് നമ്മളെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ കുറേ വേറെ ചങ്കന്മാരാണ്, സഞ്ജുവൊക്കെ ഓൺ ദ വേ ആണ്. ഞാൻമാർക്ക് എവിടെയാണെന്ന് ഞാൻ എടുത്തില്ല. ഇപ്പോൾ തൽക്കാലം നമ്മുടെ രാഹുൽ കൂട്ടനുണ്ട്, ബൂമ ഇ എഫ് എക്സ്, പിന്നെ നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ടുണ്ട് വിനായകിനി. വിനായക പൊളിക്കല്ലേ, രാവിലെ പൊളിക്കല്ലേ. ഷോറൂം ഏരിയയിലും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തും നല്ല തിരക്കായതുകൊണ്ട് നമ്മുടെ വണ്ടി എല്ലാം ഗോൾഡ് സൂക്കിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീസ് ഷൂട്ടിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം കാർസെല്ലാം കൊണ്ടുവന്ന് ആ കിണ്ണം കാച്ചി വണ്ടികളൊക്കെ ചെയ്യുമ്പോൾ നേരെ നേരെയായിട്ട് പൊക്കോണ്ടിരിക്കുക. ഓടി, ഇപ്പോൾ ഷെവർലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ BMW ഉണ്ട്, അങ്ങനെ കിണ്ണം കാച്ചി വണ്ടിയിലൊക്കെയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വണ്ടി ഫുള്ളി ടിൻഡർ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ അകത്ത് ആരാണ് ഇരിക്കുന്നത്, ആരൊക്കെയാണ് ഉള്ളത്, ആരാണ് സർപ്രൈസ് ആയിട്ട് പുറത്ത് വരുന്നത്, ഓർക്കും ആർക്കും ഒരു പിടുത്തമില്ല. ഫുള്ളി കൺട്രോൾഡ് ആയിരുന്നു. തിരക്കൊക്കെ കുറച്ച് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നു. ഒരു കണക്കിന് എങ്ങനെയൊക്കെ വണ്ടിയിൽ നിന്ന് ചാടി പുറത്ത് ഇറങ്ങി ഉള്ളിലോട്ടും കയറി. ഈ ആൾക്കാരൊക്കെ കുറച്ച് പുറത്തോട്ടാണ് നിർത്തിയിരിക്കുന്നത്, ഗേറ്റിനപ്പുറത്ത് നിർത്തിയിരിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് ഐഡിയ. ഇപ്പോൾ ആൾക്കാർ നല്ല ശരിക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ആൾക്കാർ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ സ്ഥലത്തും ആൾക്കാർ എവിടെയൊക്കെ കയറാൻ പറ്റും അവിടെയൊക്കെ കയറി നിൽപ്പുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ രതീഷയായിട്ട് നമ്മുടെ മാസ്റ്റർ പി സി എല്ലാവരെയും കണ്ടുപിട്ടി. പിന്നെ രണ്ടു വർഷത്തെ ഇപ്പൊ എനിക്കൊരു സംശയം, നമ്മൾ ഗസ്റ്റുകൾ തന്നെയാണോ? കാര്യമല്ലോ, ഗസ്റ്റിൽ ഇരിക്കാൻ വേണ്ടി, അത് യൂട്യൂബേഴ്സിന് ഇരിക്കാൻ വേണ്ടി കുറച്ച് സീറ്റ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, പക്ഷെ അത് ഫുള്ളി ഓക്യുപ്പൈഡാണ്. അപ്പം എന്താണ്, ഗസ്റ്റുകളെല്ലാം നമ്മളിങ്ങനെ പുറത്ത്, നമ്മുടെ രതീശ്വരനെ എല്ലാവരെയും നമ്മൾ പുറത്ത് തന്നെ ഇരിക്കുവാണ്. നമ്മൾ നമുക്ക് ഒരു പിടുത്തമില്ല, നമ്മുടെ നമ്പറിൽ നമ്മുടെ വിളി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പൊളി ശരിക്കും ഇവർക്ക് ഇവിടെ വന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും സങ്കടമുണ്ട് കേട്ടോ. കാരണം സന്തോഷം സങ്കടം എല്ലാം ഉണ്ട്. താങ്ക്സ് ബ്രോസ്. പിന്നെ നിങ്ങളോടും അങ്ങനെയല്ല, പലരും മാറിപ്പോയതാണ്, കൊല്ലല്ല. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും അവരുടെ എന്താ പറയാ, അവരുടെ ഓരോ മെസ്സേജസ് പാസ് ചെയ്തിട്ടുണ്ട്. എനിവേ, ആരത്? ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ മൈക്ക് ഇവനെ പാസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇവിടെ ഗസ്റ്റ് അല്ല, ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്ന തൊഴിലാളിയാണ് ഇന്ന് മുതൽ. സോ നമ്മുടെ ഗസ്റ്റുകൾ ഏതായാലും ഇമ്പോർട്ടൻ്റ് കൊടുക്കും. സോ താങ്ക് യു, താങ്ക് യു എവ്രിവൺ. എല്ലാം അങ്ങ് മിക്സ്ഡ് അപ്പ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ആൾക്കാരും ഗസ്റ്റും എല്ലാവരും അങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ട് ആകെ ഒരു എന്താ പറയുക, ഒരു കുഴഞ്ഞ അവസ്ഥയായിരുന്നു. അതിനിടയ്ക്ക് ആർക്കോ ഡെലിവറി കൊടുക്കാൻ വേണ്ടി ഒരു വണ്ടി നടുക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ സഞ്ജു, സഞ്ജു ഇത് ഇവിടെ വരുന്ന ഗസ്റ്റിന് ഒരാൾക്ക് കിട്ടാനുള്ള സാധനമാണെന്ന് പറഞ്ഞ്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും ഒരു ഗോൾഡ് ട്രോഫി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കിട്ടുമെന്ന് പറഞ്ഞു, ഇപ്പൊ ചാൻസ് മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ, എനിക്ക് ഇതുവരെ ഒരു ട്രോഫി കിട്ടില്ല, കളഞ്ഞ ഒരു ട്രോഫി എനിക്ക് കിട്ടി, അത് എൻ്റെ അല്ല, ഞാൻ അവിടെ തന്നെ തിരിച്ചു. ഈ നിസാർക്ക് റോഷനൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു ഏരിയ ഫുള്ള് കളറാക്കി ഇവരാണെന്ന് വേണേ പറയാം. സോ ഹാപ്പി. കാര്യം ഞാൻ, നല്ല ടൈം പാസ് ആയിരുന്നു. ഈ പ്രമുഖ വ്ളോഗർ വന്നിട്ടുള്ളത് മല്ലു സെക്കൻഡ് ഹാൻഡ് ഷോറൂം കൊടുക്കുമ്പോ എല്ലാ വണ്ടിക്കും മൈലേജ് എക്സ്ട്രാ ഉണ്ടാവും. അതെ, അതെ അതെ, എല്ലാ വണ്ടിക്കും മൈലേജ് എക്സ്ട്രാ ഉണ്ടാവും. നിസാർ ബാബു വന്നിട്ടുണ്ടോ? അതെ അതെ, നിലവില് ഒരു പേപ്പർ കൊണ്ടുവരൂ. നിലവിൽ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നത് മല്ലൂരിലൂടെ കമ്പനിക്കാരായതുകൊണ്ട് രണ്ട് സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. മൂന്നെണ്ണം വെക്കുന്നതാണ്. ആ ആ മൂന്ന് സ്റ്റിക്കർ, അതായത് മുന്നിൽ രണ്ടെണ്ണം ബാക്കിൽ ഒന്നും. കൊന്നാലോ വേറെ കാര്യം അറിയോ, പിടിക്കുന്നു ഞങ്ങളെ എന്തോ അടിക്കുകൾ.
ക്യാമറ ഓഫ് ആക്കിയില്ല, ഇവര് ശ്വാസം പോകും. വീശിക്കൊണ്ട് ചൂടെടുക്കണേ. ജയിലിന്റെ അകത്ത് അകപ്പെട്ട് കിടക്കുന്നുണ്ട് രതീഷേട്ടാ. എന്താണ് ചെയ്ത കുറ്റം താങ്കൾ പറയൂ. അറിയില്ല, ഈ ഒരു ഐറ്റം എനിക്ക് കിട്ടിയില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ എന്താ പറയുക, ഇത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് കാര്യമൊന്നുമില്ല. എന്നാലും പത്ത് പേർക്ക് കിട്ടുമ്പോഴത്തേക്ക് ഒരാൾക്ക്, അതും ഗസ്റ്റായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ തിരക്കൊണ്ടൊക്കെയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു വിഷമം എവിടേക്കോ. ഞാൻ അതൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു അവിടെ. ഇവിടെ ഏതൊരു വണ്ടിയുടെ അൺബോസ്കിങ് നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണ് മൊത്തം ഈ കാണുന്ന ഓറഞ്ച് ഓഡി ടി ടിയിലും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി, ഇത് ഏതാ ഗൈസ് വണ്ടി? നല്ല പരിചയം, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വന്നില്ല ഗൈസ്. അറിയാമെങ്കിലും ഒന്ന് താഴെ കമന്റ് അടിച്ചു. അങ്ങനെ ഒടുവിൽ എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചു, ഗൈസ് ഐ എം സോ ഹാപ്പി ഹാപ്പി. എനിക്ക് പ്രത്യേക ആ കിട്ടി. ദേ നോക്ക്, എല്ലാരും നോക്ക്, കണ്ടല്ലോ കിട്ടി. എന്റെ കയ്യിലും ഉണ്ട് സാധനം. മലപ്പുറത്ത് വന്നിട്ട് എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ എല്ലാവിധ സപ്പോർട്ടും ഇതിന്റെ ഇടയിൽ വരുന്ന പല സംഭവങ്ങളാണ്. നമ്മളൊന്ന് ചീറ്റാൻ നോക്കി നമ്മൾ തിരിച്ചു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മലപ്പുറം ഭാഗത്തേക്ക് വരുന്നുണ്ട് ആ പണികള്. അതിപ്പോ അതും കേസിലാണ് കിടക്കുന്നത്. എന്ത് പിന്നെ എന്താ പറയാ, ഒരു പ്രോഗ്രാമിങ്ങളും മലപ്പുറത്തും മലപ്പുറത്ത് ഞാൻ ഒരു കോഡ്രഡ് ചെയ്തിരിക്കും. എന്റെ മോനെ റേഞ്ച് സാധനം പറയുമ്പോ കണ്ണടിപ്പൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടായിരുന്നു നമ്മുടെ ഒരു ബാഡ്ജ്, നിക്ലോസിന്റെ ബാഡ്ജ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷം, അത് കിട്ടിപ്പോയും സന്തോഷം, നിക്ലോയിനെ കണ്ടപ്പോഴും സന്തോഷം, മൊത്തത്തിൽ സന്തോഷം. പോളിയാണ്. നിനക്കൊരു ചാനൽ ഇല്ലല്ലേ? ആ എം ബി മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്. എം ബി മച്ചാൻ ചാനൽ 100k ലോഡിംഗ് ആണ്. എല്ലാവരും ഒരു കട്ടക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റും. 100k എന്ന് പറഞ്ഞാൽ നിസാര കാര്യം അല്ല, അതിനൊക്കെ അറിയാലോ. എന്റെ പൊന്നെ, ഒരു കണക്കിന് പരിപാടി കഴിഞ്ഞ് നമ്മൾ കയറി ഇറങ്ങി എങ്ങനെയൊക്കെയോ. ഞാൻ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ആ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എടാ എന്ത് ചൂടാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരുത്തൻ ഇവിടെ എനിക്ക് ആറ്റുനോറ്റി കിട്ടിയ ഡ്രോപ്പ് ആണ്, അത് പൊളിച്ച് കയ്യിലെടുത്ത്. ഞാൻ ഈ ട്രോപ്പി കിട്ടുമെന്ന് തിരിച്ച് ട്രോപ്പിന്ന് തന്നെ പറഞ്ഞു. ഈ സാധനം കിട്ടുമെന്ന് തീരെ പ്രതീക്ഷയില്ല. കാരണം അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ നമ്മൾ നമ്മളെയൊക്കെ മറന്നുപോയി ചില സമയത്ത്. തിരക്കാ ബിസി ആകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളും. ഏറ്റവും അവസാനം സാധനം ട്രോഫി കിട്ടി, നമ്മൾ നേരെ അങ്ങനെ പൊളിച്ച് ഓരോരുത്തരോടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കാറാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സഞ്ജുവേ, എവിടെയാടാ നമ്മൾ പോകുന്നത്? നീ എവിടെയാടാ എന്നെ കൊണ്ടുപോകണേ? ആക്ച്വലി എല്ലാവരും കൂടിയ സ്ഥിതിക്ക് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റൂമൊക്കെ എടുത്തോ, ജസ്റ്റ് ഒന്ന് സിറ്റി ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും അറിയാൻ പറ്റില്ല, ഇവർ ചാലക്കുടി ഒരു സ്ഥലത്ത് പോകണമെന്ന് സ്മോക്കിംഗ് പിള്ളേരൊക്കെ പറയാണ്. എനിക്ക് സത്യം പറയാം അവിടെ പോകണമെന്ന് ഇല്ല. ഇവിടെയായാലും കുഴപ്പമില്ല, രണ്ട് എല്ലാവരും ഉണ്ടായാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ്. എൻ്റെ വണ്ടി തിരിച്ച് പാർക്കിങ്ങിലോട്ട് വിട്ട് ഒരിക്കലും വരത്തില്ലായിരുന്നു. ഇല്ലടാ നീ ഇന്ന് പോയാൽ നാളെ വരത്തുള്ളൂ, നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്, 12 മണിയാകുമ്പോൾ നമ്മൾ ഷാർപ്പ് അവിടെ നിന്ന് തിരിച്ചിരിക്കും.